ജലം അമൂല്യമാണ് പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഇത്തവണ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ പ്രണയമഴയാണ് ഡോക്ടർ റോബിന് ദിൽഷയോട് ക്രഷ് തോന്നിയെന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ദിൽഷയോട് റോബിന് എന്തോ ഇഷ്ടമുണ്ട് എന്ന തരത്തിലുള്ള സംസാരം ബിഗ് ബോസ് ഹൗസിലും അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കിടയിലും ചർച്ചയുണ്ടായിരുന്നു അതിനുശേഷമാണ് ബ്ലെസ്ലി ദിൽഷയോടുള്ള ക്രഷ് തുറന്നു പറയുന്നത് അതോടൊപ്പം തന്നെ ജാസ്മിനും ഇത്തരത്തിൽ അപർണയോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് അടുത്തിടെ തന്നെ പ്രേക്ഷകർക്കിടയിലും ചർച്ചയായിരുന്നു പക്ഷേ ജാസ്മിന് അപർണയോടുള്ള ആ ക്രഷ് ഇപ്പോൾ കുറച്ചധികം സീരിയസ് ആണ് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് തനിക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നിപ്പോൾ ജാസ്മിനും തുറന്നു പറഞ്ഞിരിക്കുകയാണ് രണ്ട് വിവാഹ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ബോഡി ബിൽഡറായി മാറിയ ജാസ്മിൻ മൂസ പിന്നീട് മോണിക്ക എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയായിരുന്നു മോണിക്കയുമായി ലിവിംഗ് ടുഗദർ റിലേഷനിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലേക്കുള്ള എൻട്രി ഇപ്പോൾ ഇത് അവിടെയുള്ള മറ്റൊരു മത്സരാർത്ഥിയായ അപർണയോട് ജാസ്മിനൊരു ഇഷ്ടമുണ്ടെന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത് 3 വർഷം മുൻപ് അമൃത എന്ന പെൺകുട്ടിയുമായുള്ള അപർണയുടെ വിവാഹം കഴിഞ്ഞതാണ് അപർണയോട് ജാസ്മിനുള്ള ക്രഷ് ബിഗ് ബോസ് ഹൗസിൽ നിമിഷയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ അപർണയോട് തനിക്ക് വല്ലാത്ത ആകർഷണം തോന്നുന്നു എന്ത് സുന്ദരിയാണവൾ അവളുടെ സ്വഭാവം എത്ര നല്ലതാണ് എന്നൊക്കെയായിരുന്നു ജാസ്മിൻ കഴിഞ്ഞ ദിവസം നിമിഷയോട് പറഞ്ഞിരുന്നത് എന്നാൽ മോണിക്കയെ മറക്കാൻ സാധിക്കില്ല ഇത് തെറ്റാണ് അതുകൊണ്ട് അപർണയിൽ നിന്നും അകലുന്നു എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ക്യാമറയെ നോക്കി ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത് മോണിക്കയോട് സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ താൻ മോണിക്കയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും തനിക്കറിയാം മോണിക്ക ഈ ഷോ കാണുന്നുണ്ടാവുമെന്ന് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് പോലും മനസ്സിലാകുന്നില്ല എന്നും എന്നാൽ താൻ കടന്നു പോകുന്നത് വല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് എന്നാണ് ജാസ്മിൻ ക്യാമറയിൽ നോക്കി മോണിക്കയോടെന്നോണം സംസാരിച്ചത് തനിക്കൊരു പെൺകുട്ടിയോട് വല്ലാതെ ആകർഷണം തോന്നുന്നതെന്നും അവളെ ഷോക്ക് വരുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല ഇപ്പോൾ ഇരുവരും ഈ വീട്ടിൽ കഴിയുമ്പോൾ തനിക്ക് അറിയില്ല എന്താണ് തന്റെ ഫീലിംഗ്സ് എന്നും മനസ്സിലാകുന്നില്ല എന്നും ജാസ്മിൻ വ്യക്തമാക്കി എന്ത് തന്നെയായാലും അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും ഇത് അത്ര നല്ല കാര്യമല്ല പക്ഷെ ഇപ്പോഴത്തെ തന്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്ത് പറഞ്ഞാലും ആരെ കണ്ടാലും അവസാനം എനിക്ക് നിന്നെ തന്നെയാണ് ഇഷ്ടം ഐ ലവ് യു അതുകൊണ്ട് നീ പോകരുത് ഞാൻ തിരിച്ചു വരും വരെ അവിടെ തന്നെ വേണം എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞവസാനിപ്പിച്ചത് ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം എനിക്ക് നിന്നെ തന്നെയാണ് ഇഷ്ടമെന്നാണ് ജാസ്മിൻ മോണികയോട് പറഞ്ഞിരിക്കുന്നത് ആദ്യ ആഴ്ച മുതലേ ബിഗ് ബോസ് ഹൗസിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് ഇനി ഗെയിമിലും ഒരുപാട് വ്യത്യസ്തതകളും ട്വിസ്റ്റുകളും ഒക്കെ നമ്മെ കാത്തിരിക്കുന്നതേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഒരു സിനിമാ നടനാകുമെന്നും സംവിധായകനാകുമെന്നും ഒക്കെ ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്താവുന്നായിരുന്നു അപ്പൊ ചെറുപ്പത്തിലേ വിചാരിച്ചിരുന്നത് വലുതാവുന്നു ഞാൻ ഇതിന് ആദ്യമായിട്ടാണ് കാണുന്നത് വീണാന്ന് പറഞ്ഞു ആത്മബന്ധം സജീവമായിരുന്നു സജീവമായിട്ടായിരുന്നു ആത്മബന്ധമെങ്കിൽ എന്റെ പേര് വെറുതെ വിളിച്ച് പറയുന്നത് സജീവന്റെ പേര് തന്നെ പറയാം അതൊരു ചളുവായിരുന്നു കേട്ടോ ഞാൻ എല്ലായിടത്തും അതാത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കും നിങ്ങൾ ഈ RRR ശേഷമാണ് ഇങ്ങനെ നോവേ ഔട്ട് എന്നൊക്കെ ഇങ്ങനെ ഷട്ടിലൊക്കെ എഴുതി വെച്ചിട്ട് ഗംഭീരാക്കിയേക്കാന്ന് വിചാരിച്ചേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഷട്ടിൽ എന്റെ പേര് എടുത്തു വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് രാജമൗലി ഇത് തുടങ്ങിയിട്ടുള്ളത് വീണയുടെ പോലുള്ള ഇന്റർവ്യൂക്ക് വരുമ്പം സിനിമയെ പറ്റി അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയും അപ്പൊ ഈ വേറെ കാര്യങ്ങൾ പറയുമ്പോഴും പ്രൊമോഷൻ നടക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നെഞ്ചത്ത് എഴുതിക്കൊണ്ട് വന്നതാണ് ഇവൻ ഉപയോഗിക്കുന്ന വാക്കൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ട് ചേട്ടാ ആ ക്ലസ്റ്ററിൽ നിന്നുള്ള ട്രിഗറിൽ നിന്നാണ് ചേട്ടന് ഡിസ്ട്രോഷൻ വരുന്നത് അപ്പൊ ഞാൻ അടുത്ത കയർ മുറുകിട്ട് കണ്ണുകളിലേക്കണ ഈ പറയുന്നത് അതൊരു 5-7 കൊല്ലം മുമ്പൊക്കെയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടോ പിന്നെ അവളെ കെട്ടി ഇവൻ എന്നോട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ഞാൻ ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഹിപ്നോട്ടിസം പഠിച്ചു വന്നു അപ്പൊ എന്നെയൊക്കെ ഇപ്പൊ ഹിപ്നോട്ടിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇവൻ എന്നോട് ചോദിച്ചു ചേട്ടാ 1 സെക്കൻഡ് തൂങ്ങാമോ ഞാൻ ചെയ്തു പിന്നെ ഇവൻ ആ മറ്റേ സൂര്യയുടെ പടത്തിൽ ഡോങ്കിലി എന്ന് പറഞ്ഞിരുത്തില്ലേ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് ജയിക്കുന്നത് അതുപോലെ ഇവൻ ചെയ്തിട്ട് ചെയ്തതാണോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്ലാറ്റില് ഒരു പയ്യനുണ്ട് ഇവൻ ആരോടും വർത്താനം പറയല അപ്പൊ ഇവനോട് അച്ഛൻ പറഞ്ഞ് അങ്ങനെ അല്ലെ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ വർത്താനൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ ഞാൻ ഫ്ലാറ്റിന്റെ അഴകുമ്പോൾ ഇവനൊരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി ഓട്ടോക്കാരനോട് എത്ര രൂപയെന്ന് ചോദിച്ച് പൈസ ഒക്കെ കൊടുത്തില്ല കഴിഞ്ഞിട്ട് ഇവനെ പുള്ളിയുടെ ചേട്ടൻ എന്നാ പണിയും നോ വേ ഔട്ട് എന്ന സിറ്റുവേഷൻ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും അമ്മ ബാഗിൽ നിന്ന് സിഗരറ്റ് പിടിച്ചു അത് വലിയൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു അപ്പൊ നീ വലിക്കുവോ ഈ ഒരു വെളുത്ത ചിരിച്ച മുഖത്തിനപ്പുറം ഒരു കറുത്ത മുഖം എനിക്കുണ്ട് നീ ചോദ്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്നൊക്കെ പറഞ്ഞു തനിക്ക് നല്ല തെറിയൊക്കെ കറുത്ത മുഖമുള്ളവനൊക്കെ പ്രസംഗം വേറെ വല്ലതും ചോദിച്ചു നോവേ ഔട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ
വീണയെ കൂടി വിളിച്ചാലോ എന്ന് ഈ ഇന്റർവ്യൂവിനിടയിൽ ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാറുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എനിക്ക് കുറച്ച് നിലവാരം വരണമെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ സമ്മതിക്കല്ല. നിനക്ക് എന്തെങ്കിലും ചെയ്ത് ഇവിടെ കുറച്ചുകൂടി ഉറക്കി കിടക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പ്രചരിയൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ചൊക്കെ പറയാം. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.